ട്രിപ്പിനെ കുറിച്ചിട്ട് ഫീഡ്ബാക്ക് പറയൂ. ഫീഡ്ബാക്ക് ട്രിപ്പിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. കാരണം കുറേ പേരില്ല എന്ന് പറഞ്ഞു, പിന്നെ ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഇല്ല എന്ന് പറഞ്ഞു, പിന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പേര് ഇങ്ങനെ ഇതാക്കി. ഈ പറഞ്ഞ ഞാനടക്ക ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് ട്രിപ്പിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ സ്റ്റോറിയിലേക്ക് ഇല്ലാത്തോ ഇല്ലാത്തോ നിങ്ങൾ വഴി മാറി പോകുന്നു. ഞാൻ സ്റ്റോറിയിലേക്ക് വരുന്നുള്ളൂ. ആ എക്സൈറ്റഡ് പൊളിച്ച ഞങ്ങള് ഒന്നും പറയണ്ട. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി നൈസ്, ഒന്നും പറയാല്ല, വാക്കുകളില്ല. ഇത് നല്ലൊരു ഇതായിരുന്നു. ഇതിനെ കുറിച്ചുള്ള എല്ലാ ഇതും അടിപൊളിയായി. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഗോവയിലേക്ക് എത്താൻ ചിലവ് കുറഞ്ഞ മാർഗം ട്രെയിനാണ്. എറണാകുളത്ത് നിന്നും ഗോവ വഴി പോകുന്ന പ്രതിദിനം തീവണ്ടികളേറെയുണ്ട്. 500 മുതൽ 700 രൂപ നിരക്കിൽ സ്ലീപ്പർ ടിക്കറ്റ് ലഭ്യമാണ്. മഡ്ഗാവൺ ആണ് ഇറങ്ങേണ്ട സ്റ്റേഷൻ. ഇവിടെ നിന്നും നോർത്ത് ഗോവയിലേക്ക് 10-60 കിലോമീറ്ററുകളുണ്ട്. റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നും കദംബ ബസ് സ്റ്റാൻഡിലേക്ക് ലോക്കൽ ബസ് ലഭിക്കും. കദംബയിൽ നിന്നും പനാജിയിലേക്ക് ബസ് പിടിക്കാം. ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. പനാജിയിൽ നിന്നും നോർത്ത് ഗോവയിലെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് ധാരാളം ലോക്കൽ ബസ്സുകളുണ്ട്. വീണ്ടും 1 മണിക്കൂർ യാത്ര. ചുരുക്കത്തിൽ 100 രൂപയ്ക്ക് ഹോട്ടലിലെത്താം. ഇതേ ദൂരം കാറിലാണെങ്കിൽ മിനിമം 3000 രൂപയെങ്കിലും ചിലവാകും. ഗോവ ചുറ്റിക്കറങ്ങാൻ ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗം സ്കൂട്ടർ വാടകയ്ക്കെടുക്കുകയാണ്. ഒരു ദിവസം 250 മുതൽ 300 രൂപയാണ് വാടക. ഇത് വളരെ ലാഭകരവും സൗകര്യപ്രദവുമാണ്. ബീച്ചുകൾ പലതും ഉൾപ്രദേശങ്ങളിലായതിനാൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് ഏത് സമയത്തും അനായാസം എത്തിച്ചേരാനാകും. വൈകുന്നേരങ്ങളിൽ ഗോവയിൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. ഇതിലൂടെ യാത്ര ചെയ്യാനും സ്കൂട്ടർ സൗകര്യപ്രദമാണ്. യൂബർ പോലുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ കാർ യാത്ര അല്പം ചെലവേറിയതാണ്. ഗ്രൂപ്പായി സഞ്ചരിക്കുന്നവർക്ക് കാർ വാടകയ്ക്കെടുക്കുന്നതാണ് ലാഭകരം. 3 ദിവസം കൊണ്ട് ഗോവ മുഴുവൻ റിലാക്സ് ചെയ്ത് കണ്ടു തീർക്കാം. 1 ദിവസം കൊണ്ട് നോർത്ത് ഗോവ മുഴുവൻ കാണാം. പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എല്ലാം അടുത്തടുത്താണ്. അർജുന, ബാഗ, വാഗത്തോർ, കലാംകൂത്ത്, കണ്ടോലിംഗ് തുടങ്ങിയവയാണ് പ്രധാന ബീച്ചുകൾ. ഇതുകൂടാതെ ചെറു ബീച്ചുകൾ വേറെയുമുണ്ട്. അഡ്വഞ്ചർ സ്പോർട്സിൻ്റെ കേന്ദ്രമാണ് ബാഗ. സാഹസികർക്ക് പാരാസെയിലിംഗ്, സ്നോർക്കലിംഗ്, കയാക്കിംഗ് തുടങ്ങിയവയെല്ലാം ചെയ്ത് സംതൃപ്തി അടക്കാം. ചപ്പോര, അഗോഡ കോട്ടകളാണ് നോർത്ത് ഗോവയിലെ മറ്റു ശ്രദ്ധാകേന്ദ്രങ്ങൾ. ഒരു മലയുടെ മുകളിലാണ് ചപ്പോര ഫോർട്ട്. 1717 നിർമ്മിച്ച ഈ കോട്ട നൂറ്റാണ്ടുകൾ നീണ്ട വൈദേശികാധിപത്യത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും മുഖസാക്ഷിയായി നിലകൊള്ളുന്നു. കോട്ടയുടെ മുകളിൽ നിന്നും ഗോവൻ ബീച്ചുകളുടെ ആവശ്യമായ ദൂരക്കാഴ്ചകൾ ആസ്വദിക്കാം. ഡച്ച് മറാത്ത ആക്രമണം ചെറുക്കാനായി പോർച്ചുഗീസുകാർ 1612 നിർമ്മിച്ച കോട്ടയാണ് അഗോഡ ഫോർട്ട്. നമ്മുടെ ബേക്കൽ കോട്ടയോട് സാദൃശ്യമുള്ള രൂപഭംഗി. കോട്ടയ്ക്കിടയിൽ കപ്പലുകൾക്ക് വെള്ളം നിറക്കാനായി ബഹുഭീമൻ വാട്ടർ ടാങ്കും നിർമ്മിച്ചിട്ടുണ്ട്. കപ്പലുകൾ വഴികാട്ടാനായി കോട്ടയിൽ നിർമ്മിച്ച നീലൻ ലൈറ്റ് ഹൗസും പോർച്ചുഗീസ് വാസ്തുശില്പങ്ങളുടെയും മികവിൻ്റെ തെളിവാണ്. 2-ാമത്തെ ദിവസം സൗത്ത് ഗോവയിലേക്ക് പോകാം. 1 ദിവസം കൊണ്ട് നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ പാകത്തിലുള്ള സിറ്റി ഗ്രൂപ്പ് ടൂർ പാക്കേജുകളുണ്ട്. ഹോട്ടലിൽ തന്നെ ഇത് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടാകും. 300 രൂപ നൽകിയാൽ സൗത്ത് ഗോവയിലെ പ്രധാന കേന്ദ്രങ്ങൾ ബസ്സിൽ കൊണ്ടുപോയി കാണിക്കും. ഓൾഡ് ഗോവ, നിർമ്മിതികൾ, പനാജി, ഡോണാമൗല, മിരാമർ ബീച്ചുകൾ തുടങ്ങിയവ 1 ദിവസം കൊണ്ട് കണ്ടു തീർക്കാം. പനാജിയാണ് ഗോവയുടെ തലസ്ഥാനം. പൈതൃകത്തിൻ്റെ, വാസ്തുശില്പകലയുടെ, മാംസത്തിൻ്റെ, മദ്യത്തിൻ്റെ, കച്ചവടത്തിൻ്റെ ഒക്കെ ഗന്ധമുണ്ട് ഈ നഗരത്തിൽ. മണ്ടോവി പുഴയാണ് പനാജിയുടെ ഹൃദയരേഖ. മണ്ടോവി പാലം കടന്ന് പനാജിയിലേക്ക് എത്തുന്നത് ഒഴുകി നടക്കുന്ന കസീനോകളുടെ കേന്ദ്രമാണ് പനാജി. നഗരത്തിൻ്റെ ഓരം പറ്റിയുള്ള കപ്പലുകളിലാണ് ചൂതാട്ട കേന്ദ്രങ്ങൾ. സന്ധ്യ മയങ്ങുമ്പോൾ ഒഴുകി നടക്കുന്ന ഈ കൊട്ടാരങ്ങൾ വർണ്ണവിളക്കുകളാൽ അലങ്കൃതമാകും. കോടികളുടെ കച്ചവടമാണ് ഇവിടെ ഓരോ ദിവസവും നടക്കുന്നത്. പനാജിയിലെ മറ്റൊരു ആകർഷണമാണ് ഓർ ലേഡി ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ. 1540 നിർമ്മിച്ച തൂവെള്ള പള്ളിക്ക് എത്രയോ നൂറ്റാണ്ടുകളുടെ കഥകൾ പറയാനുണ്ടാകും. പനാജിക്ക് സമീപത്തുമുള്ള പോണ്ടയിൽ നിരവധി ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇവയുടെ നിർമ്മിതിയിലും പോർച്ചുഗീസ് സ്വാധീനം വ്യക്തമായി കാണാം.
ഓൾഡ് ഗോവയിലാണ് പൈതൃക നിർമ്മിതികൾ കൂടുതൽ സ്ഥിതി ചെയ്യുന്നത്. സൗത്ത് ഗോവയിൽ പോകുന്നവർ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ബസലിക്ക ഓഫ് ബോം ജീസസ്. പോർച്ചുഗീസ് ആർക്കിടെക്ചറിൻ്റെ മകുടോദാഹരണം എന്നൊക്കെ പറയാവുന്ന നിർമ്മിതി. യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട പള്ളിയാണിത്. സെയിൻ്റ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഭൗതിക ശരീരം കേടുപാടുകൾ കൂടാതെ ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു. വർഷത്തിൽ ഒരു പ്രത്യേക ദിവസം ഇത് പൊതുദർശനത്തിനായി വലിയ ആഘോഷങ്ങളുടെ അകമ്പടിയോടെ പുറത്തെത്തിക്കും.